പാലാ മരിയസരണത്തിലെ അന്തേവാസികൾക്കായി കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. 60 വയസ്സിനുള്ളിൽ പ്രായമുള്ള 62 അന്തേവാസികളിൽ 26 പേർക്ക് മാത്രമാണ് കുത്തിവയ്പ് എടുക്കാൻ കഴിഞ്ഞത്. മതിയായ തിരിച്ചറിയൽ രേഖകളില്ലാത്തത് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ കോവിഡ് വാക്സിനേഷന് വെല്ലുവിളിയാവുകയാണ്. നാടും വീടും എന്തിനേറെ സ്വന്തം പേര് പോലും കൃത്യമായി അറിയില്ലാത്തവർ വരെ പല മാനസികാരോഗ്യ കേന്ദ്രത്തിലുമുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് തെരുവിൽ അലഞ്ഞുതിരിഞ്ഞ് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തപ്പെട്ടവരാണ് ഭൂരിഭാഗവും. ഇവർക്കാർക്കും കൃത്യമായ തിരിച്ചറിയൽ രേഖകളുമില്ല. മറ്റ് അനാഥാലയങ്ങളിലെ സ്ഥിതിയും ഇതിൽ നിന്ന് വിഭിന്നമല്ല. മാനസിക ആരോഗ്യ പുനരധിവാസ കേന്ദ്രങ്ങളാണ് കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. പാലാ മരിയ സദനത്തിലെ 60% അന്തേവാസികൾക്കും തിരിച്ചറിയൽ രേഖകളില്ല. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കോവിഡ് വാക്സിനേഷനായി മര്യാസദനത്തിൽ സൗകര്യമൊരുക്കിയെങ്കിലും എല്ലാവർക്കും തിരിച്ചറിയൽ രേഖകളില്ലാത്തതിനാൽ 26 അന്തേവാസികൾക്ക് മാത്രമാണ് വാക്സിൻ എടുക്കാൻ കഴിഞ്ഞത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 62 അന്തേവാസികളാണ് ഇവിടെയുള്ളത്. തിരിച്ചറിയൽ രേഖകളില്ലാത്തതിനാൽ ഇവർക്ക് വാക്സിൻ എടുക്കാൻ കഴിയുകയില്ല. ഇവിടെ ഇപ്പം 400 അടുത്ത് 399 പേര് ഇവിടെയുണ്ട്. നമുക്ക് ആദ്യ ഘട്ടത്തിൽ 423 പേരുള്ള സമയത്താണ് ഇവിടെ കോവിഡ് വന്നത്. എല്ലാവർക്കും തന്നെ സൂം പ്രാവശ്യം. ഇപ്പോൾ വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് വരുന്ന ഒരു വലിയ പ്രശ്നം, ഇവിടെയുള്ള എല്ലാവർക്കും ആധാർ കാർഡില്ല, ഐഡി പ്രൂഫുകളില്ല. ഇപ്പോൾ 60 വയസ്സിന് മേലുള്ള 62 പേർക്കാണ് വാക്സിൻ എടുക്കുന്നത്. അതിൽ 26 പേർക്ക് ഐഡി കാർഡുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം പെൻഡിങ് വെക്കാനാണ് സാധ്യത. അപ്പോൾ അതുപോലെ തന്നെയാണ് 45 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്കും. ഓരോ കാറ്റഗറി തിരിച്ച് നോക്കിയാലും ഒരു 60% ആളുകൾ ഐഡി പ്രൂഫ് ഇല്ലാത്തവരാണ്. അപ്പോൾ അവർക്കുള്ള ഐഡി പ്രൂഫ് എത്ര വേണം, ആധാർ എന്തെങ്കിലും ഒക്കെ ഒന്ന് ശരിയാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള സപ്പോർട്ടുകൾ നമുക്ക് നേടിയെടുക്കാനുള്ള സാധ്യത. സംസ്ഥാനത്തെ മറ്റ് മാനസിക ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളുടെ സ്ഥിതിയും ഇതുതന്നെ. ഗവൺമെൻറ് ഇടപെട്ട് അനാഥാലയങ്ങൾക്കും മാനസിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കും പ്രത്യേക പരിഗണന നൽകണമെന്നാണ് ഇത്തരം സ്ഥാപന നടത്തിപ്പുകാരുടെ ആവശ്യം. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.